Good evening all. And the screen visible Anna? Good evening, Vivek. Good evening. Yes, good evening, Kirti. Good evening, Smita. Good evening, Serena. Good evening, Srina. Good evening, Kirti. Yes, thank you. Good evening all. All right. Good evening, Sony. In the 6th class, Anna. നമ്മൾ ബോളിയൻ അൽജിബ്ര ആൻഡ് ലോജിക് ഗേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺസെൻസസ് തിയറാണ്. ഒരു സിംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാവുന്ന ഒരു തിയറാണ് കോൺസെൻസസ് തിയറം. കോൺസെൻസസ് തിയറം വളരെ സിമ്പിളാണ്. അത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവൂ. ഗുഡ് ഈവനിങ് ജ്യോതി, ഗുഡ് ഈവനിങ്. വളരെ സിമ്പിളല്ല തിയറാണ്, അതായത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യണമെന്ന് പെട്ടെന്ന് ക്ലിക്ക് ആവുള്ളൂ. അത് മാത്രമല്ല ഒരു പ്രശ്നമുള്ളൂ. എക്സലന്റ് ടൂളാണ്, സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സലന്റ് ടൂളാണ് കോൺസെൻസസ് തിയറം എന്ന് നമുക്ക് പറയാം. അപ്പം സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കോൺസെൻസസ് തിയറം നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺസെൻസസ് തിയറം ഉണ്ട്, കോൺസെൻസസ് തിയറം, അതിൻ്റെ ഡ്യുവൽ ഫോമും ഉണ്ട്. ഡ്യുവൽ ഫോം നമുക്ക് ഈസി ആയിട്ട് അറൈവ് ചെയ്യാവുന്നുള്ളൂ. കോൺസെൻസസ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യുവൽ എക്സ്പ്രഷൻ നമുക്ക് ഈസി ആയിട്ട് അറൈവ് ചെയ്യാം. അപ്പം കോൺസെൻസസ് തിയറത്തിൻ്റെ ഡ്യുവൽ ഫോം ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡ്യുവൽ ഓഫ് കോൺസെൻസസ് തിയറം. അപ്പം സിംപ്ലിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുക. അപ്പം അതിൽ കുറച്ച് ടേംസ് വരും, കുറച്ച് കീവേഡ്സ് വരും. അതിലൊരെണ്ണമാണ് മിനിമൽ എക്സ്പ്രഷൻ. മിനിമൽ, ദ വേർഡ് മിനിമൽ, മിനിമൽ എക്സ്പ്രഷൻ, മിനിമൽ എക്സ്പ്രഷൻ. അപ്പം മിനിമൽ എന്ന് കാണുമ്പോൾ നമ്മൾ പരിചയമില്ലാത്ത വേർഡാന്ന് വിചാരിക്കേണ്ട. മിനിമത്തിൻ്റെ മീനിങ്, ഇറ്റ്സ് എ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം, മോസ്റ്റ് സിംപ്ലിഫൈഡ്. സോ എ മിനിമൽ എക്സ്പ്രഷൻ ഇംപ്ലൈസ് എ മോസ്റ്റ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. ഓർ എ മിനിമൽ ഫോം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം. നമുക്ക് വലിയൊരു എക്സ്പ്രഷൻ തരും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു വലിയ എക്സ്പ്രഷൻ തരും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മിനിമൽ എന്ന് ചോദിച്ചിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാവും. സോ മിനിമൽ ഇംപ്ലൈസ് എ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് സിംപ്ലിഫൈഡ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ലിറ്ററൽസിൻ്റെ കൗണ്ട് എടുത്താൽ മതി. ലിറ്ററൽ, എൽ ഐ ടി ഇ ആർ എ എൽ, ലിറ്ററൽസിൻ്റെ കൗണ്ട് എടുത്താൽ മതി. അപ്പോൾ ഏതൊരു എക്സ്പ്രഷൻ നമുക്ക് തന്നു കഴിഞ്ഞാലും അത് സിംപ്ലിഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ എക്സ്പ്രഷനിലെ ലിറ്ററൽസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പം അത് ലിറ്ററൽ എങ്ങനെ എടുക്കും എന്നുള്ളത് സംശയം ഉണ്ടാവാം. അപ്പം ലിറ്ററൽസിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. വാട്ട് ഇസ് എ ലിറ്ററൽ എന്ന് ചോദിച്ചാൽ, വാട്ട് ഇസ് എ വേരിയബിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. എ ബി സി ആണെങ്കിൽ മൂന്ന് വേരിയബിൾസ് ആണ്. ഒരു എക്സ്പ്രഷനിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം നമുക്കിങ്ങനെ മൂന്ന് പ്രൊഡക്ട് ടേംസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഇറ്റ് ആസ് എക്സ് വൈ, വൈ സെഡ് ആൻഡ് ഡബ്ല്യു എക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ടേംസ് ഉണ്ടെന്ന് പറയാം, ത്രീ ഡിഫറെൻ്റ് ടേംസ്. അതേപോലെ എക്സ് ബാർ വൈ പ്ലസ് വൈ ബാർ സെഡ് പ്ലസ് ഡബ്ല്യു എക്സ് ആണെങ്കിൽ അതിൽ മൂന്ന് ടേംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം ഈ രണ്ട് എക്സ്പ്രഷനിൽ എത്ര ലിറ്ററൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ലിറ്ററൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്, വാട്ട് ഈസ് എ ലിറ്ററൽ, റൈറ്റ്? അത് വളരെ സിമ്പിൾ ആണ്, ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ, ലിറ്ററലിന്റെ ഡെഫിനിഷൻ, ഡെഫിനിഷൻ ഓഫ് എ ലിറ്ററൽ ഈസ്
each occurrence of a each occurrence of a variable variable each occurrence of a variable in its true form or complement form each occurrence of a variable and a variable in its true form or complement form is called a literal adile each occurrence ennu parna important aanu each occurrence of a variable ഓരോ വേരിയബിളിന്റെ ഒക്കറൻസും ലിറ്ററൽ ആയിട്ട് കൗണ്ട് ചെയ്യണം അത് ഏതൊക്കെ ഫോമിൽ ആവാം ട്രൂ ഫോം ആവാം കോംപ്ലിമെന്റ് ഫോമിൽ ആവാം റൈറ്റ് അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ റൈറ്റ് എക്സ് ഒരു തവണ അപ്പിയർ ചെയ്യുന്നുണ്ട് വൺ ലിറ്ററൽ വൈ ഒരു തവണ അപ്പിയർ ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ഹാസ് ടു നമ്പർ ഓഫ് ലിറ്ററൽസ് ദ എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ has two number of literals. Slightly different ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ അത് സിംപ്ലിഫൈ ചെയ്യുന്നൊന്നുമില്ല എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് വിചാരിക്കുക അപ്പം ഈ എക്സ്പ്രഷനിൽ എത്ര ലിറ്ററൽസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈച്ച് ഒക്കറൻസ് ഓഫ് എ വേരിയബിൾ ഇൻ ഇറ്റ്സ് ട്രൂ ഫോം ഓർ കോംപ്ലിമെന്റ് ഫോം ഈസ് കോൾഡ് ലിറ്ററൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം എക്സ് ഒരു തവണ ഒക്കർ ചെയ്തു സോ ലിറ്ററൽ വൺ റൈറ്റ് വെരി ഗുഡ് വൈ ഒരു തവണ സെക്കൻഡ് വൺ എക്സ് വീണ്ടും ഒക്കർ ചെയ്തു അല്ല ഈ ഒക്കറൻസ് കൗണ്ട് ചെയ്യണം സോ തേർഡ് വൺ വൈ വീണ്ടും ഒക്കർ ചെയ്തു അഗൈൻ എ ലിറ്ററൽ സോ വി ഹാവ് എ ഫോർ നമ്പർ ഓഫ് ലിറ്ററൽസ് ഇൻ ദ എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ അത് സിംപ്ലിഫൈഡ് ആണോ അല്ലയോ ഡസൻറ് മാറ്റർ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ലിറ്ററൽസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയബിൾസിൻ്റെയോ അതിൻ്റെ കോംപ്ലിമെൻസിൻ്റെയോ ഓരോ ഒക്കറൻസും ഒരു ലിറ്ററലായിട്ട് വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ റൈറ്റ് സോ ലെറ്റ് അസ് ടേക്ക് അനദർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എൻ എക്സ്പ്രഷൻ എക്സ് ബാർ വൈ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് ബാർ വൈ ബാർ എക്സ് ബാർ ഉണ്ട് ഒന്ന് വൈ ഉണ്ട് സെക്കൻഡ് വൺ എക്സ് അഗൈൻ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആൻഡ് സിക്സ് സോ ഇറ്റ് ഹാസ് എ സിക്സ് നമ്പർ ഓഫ് ലിറ്ററൽസ് അപ്പം ഈച്ച് ഒക്കറൻസ് ആണ് ഈച്ച് ഒക്കറൻസ് ഓഫ് എ വേരിയബിൾ ഇൻ ഇറ്റ്സ് ട്രൂ ഫോം ഓർ കോംപ്ലിമെന്റ് ഫോം ഈസ് കോൾഡ് എ ലിറ്ററൽ ഡസൻറ് മാറ്റർ വെതർ ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് ഓർ നോട്ട് സപ്പോസ് വി ഹാവ് എൻ എക്സ്പ്രഷൻ എ പ്ലസ് എ ബാർ അതിൽ എത്ര ലിറ്ററൽസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ എന്നല്ല ആൻസർ ചെയ്യേണ്ടത് എത്രയാണ് വൺ പ്ലസ് വൺ ടു നമ്പർ ഓഫ് ലിറ്ററൽസ് റൈറ്റ് സോ ഒരു എക്സ്പ്രഷൻ മോസ്റ്റ് സിംപ്ലിഫൈഡ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിലെ നമ്പർ ഓഫ് ടേംസ് അല്ല അതിലെ പ്രൊഡക്റ്റ് ടേംസിന്റെ എണ്ണം അല്ല ഓ ടേംസിന്റെ എണ്ണം അല്ല ഒന്നും തന്നെ അല്ല എന്ത് മാത്രമാണ് നമ്പർ ഓഫ് ലിറ്ററൽസ് പ്രസന്റ് ഇൻ ദ എക്സ്പ്രഷൻ ഞാൻ ആദ്യം എഴുതിയ രണ്ട് എക്സ്പ്രഷനിൽ ഇതിൽ ത്രീ ഇൻറ്റു ടു സിക്സ് ലിറ്ററൽസ് ഇവിടെയും ത്രീ ഇൻറ്റു ടു സിക്സ് ലിറ്ററൽസ് റൈറ്റ് അപ്പോൾ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈഡ് ആണോ അല്ലയോ തീരുമാനിക്കുന്നത് ആ എക്സ്പ്രഷനിലെ ലിറ്ററൽസിൻ്റെ കൗണ്ടാണ് ആൻഡ് ലിറ്ററൽ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈച്ച് ഒക്കറൻസ് ഓഫ് എ വേരിയബിൾ ഇൻ ഇറ്റ്സ് ട്രൂ ഫോം ഓർ കോംപ്ലിമെന്റ് ഫോം ഈസ് കോൾഡ് എ ലിറ്ററൽ okay now so the term minimal and the term literal adu rendu ningal othirikku copy edu kaiyano ningal copied okay any doubts literal and minimal expression right okay so let us move into consensus theorem right okay thank you consensus theorem വളരെ സിമ്പിൾ ആണ് let us begin the consensus theorem with a question number 1
question number one. Simplify the expression. Simplify the expression. Expression xy plus x bar z plus y z. Simplify the expression x dot y plus x bar dot z plus y dot z. We have four different options: xy plus x bar z, second option, x bar z plus y z, third option, xy plus y z, fourth option, none of the above. നമ്മള് കോൺസെൻസസ് തിയറം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോ ലെറ്റ് അസ് ബിഗിൻ വിത്ത് എ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ എക്സ് വൈ പ്ലസ് എക്സ് ബാർ ഇസഡ് പ്ലസ് വൈ ഡോട്ട് ഇസഡ്. ആൻഡ് വി ഹാവ് ഫോർ ഡിഫറെൻ്റ് ഓപ്ഷൻസ്. റൈറ്റ്, അത് സോൾവ് ചെയ്യാൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, നോ പ്രോബ്ലം. കുറച്ച് പേർ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, സോ പ്ലീസ് കോപ്പി ദ ക്വസ്റ്റ്യൻ അലോങ് വിത്ത് ഓപ്ഷൻസ്. നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൂന്ന് പ്രൊഡക്ട് ടേംസ് ഉള്ള എക്സ്പ്രഷൻ ആണ്. സോ നമ്പർ ഓഫ് ലിറ്ററൽസ് പ്രസൻറ്റ് ഇൻ ദ എക്സ്പ്രഷൻ ഈസ് 1, 2, 3, 4, 5 and 6. Six number of literals are present, right? Okay, appo nammal boolean algebra padichu, mean terms padichu, max terms karyangalokke nammal padichu, cheriya cheriya simplification nammal padichu. So the expression given is xy plus x bar z plus y z. Our expression മൂന്ന് പ്രൊഡക്ട് ടേമിൻ്റെ എക്സ്പ്രഷൻ ആണ്. അപ്പം ഈ എക്സ്പ്രഷൻ വൺ റിട്ടേൺ ചെയ്യണമെങ്കിൽ, ആ എക്സ്പ്രഷൻ വൺ ആവണമെങ്കിൽ, ഐതർ ഫസ്റ്റ് എക്സ് വൈ ഫസ്റ്റ് പ്രൊഡക്ട് ടേം വൺ ആയാൽ മതി, അല്ലെങ്കിൽ സെക്കൻഡ് പ്രൊഡക്ട് ടേം വൺ ആയാൽ മതി, അല്ലെങ്കിൽ തേർഡ് വൺ വൺ ആയാൽ മതി. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വണ്ണായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ഒരുമിച്ച് വണ്ണായാലും കുഴപ്പമില്ല, ഫംഗ്ഷൻ വൺ തന്നെ ആയിരിക്കും. സെക്കൻഡും തേർഡും സൈമൾട്ടേനിയസ്ലി വൺ ആയതുകൊണ്ടും കുഴപ്പമില്ല, ഫംഗ്ഷൻ വൺ തന്നെ ആയിരിക്കും. സോ ഈ എക്സ്പ്രഷൻ വൺ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം വൺ ആയാൽ മതി. And if you are closely observing the third term, y dot z, the product between the variables y and z. മൂന്നാമത്തെ ടേം വൺ ആവാനുള്ള കണ്ടീഷൻ എന്താണ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ? വൈ എന്തായിരിക്കണം? വൺ ആയിരിക്കണം. സെഡും എന്തായിരിക്കണം? വൺ ആയിരിക്കണം, അല്ലേ? ദാറ്റ് ഇസ് എ മസ്റ്റ്, ബോത്ത് വൺ. കറക്റ്റ് ആണ്. അതായത് ഈ എക്സ്പ്രഷനിൽ വൈയും സെഡും വൺ ആവുന്ന കണ്ടീഷനിൽ ഫംഗ്ഷൻ വൺ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ടേം ആണ് ലാസ്റ്റ് പ്രൊഡക്റ്റ് ടേം, തേർഡ് പ്രൊഡക്റ്റ് ടേം, ദാറ്റ് ഇസ് വൈ ഡോട്ട് സെഡ്. ശരിയല്ലേ? വേറെ രീതിയിൽ പറഞ്ഞാൽ വൈയും സെഡും സൈമോൾട്ടേനിയസ്ലി വൺ ആയി കഴിഞ്ഞാൽ മാത്രമേ തേർഡ് ടേം ഈ എക്സ്പ്രഷനിൽ ഒരു വൺ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ശരിയല്ലേ? ആ സമയത്ത് എക്സും വൈയും സെഡ് ആവുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. എക്സും വൈയും സെഡ് ആയിരിക്കുന്ന സമയത്ത്, സോറി, എക്സും സോറി വൈയും സെഡും വൺ ആയിരിക്കുന്ന സമയത്ത് വാട്ട് അബൌട്ട് ഫസ്റ്റ് ടു ടേംസ്? ലാസ്റ്റ് ടേം വൺ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈയും സെഡും സൈമോൾട്ടേനിയസ്ലി വൺ ആയിരിക്കണം.
അതേ സമയം ഫസ്റ്റ് ടു ടേംസ് എന്തായിരിക്കും എക്സ് ഡോട്ട് വൺ ആയിരിക്കും അല്ലേ വൈ ഇൻസെർട്ട് വൺ ആണ് നമ്മൾ പറഞ്ഞു പ്ലസ് എക്സ് ബാർ ഡോട്ട് വൺ ആയിരിക്കും അല്ലേ പ്ലസ് വൺ ആയിരിക്കും അല്ലേ ഇഫ് വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു വൺ അതായത് തേർഡ് ടേം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ടു ടേംസ് എക്സും എക്സ് ബാർ ആയിട്ട് മാറും അല്ലേ അപ്പം എക്സ് പ്ലസ് എക്സ് ബാർ പ്ലസ് വൺ ആയിട്ട് മാറും അല്ലേ അപ്പം വൈയും സെഡും വൺ ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേർഡ് ടേമിന്റെ ആവശ്യം ഉണ്ടോ തേർഡ് ടേമിന്റെ ആവശ്യം എന്താണ് വൈയും സെഡും വൺ ആവുമ്പം വൺ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് തേർഡ് ടേം ശരിയാണല്ലോ പ്രൊഡക്ട് ടേം ബട്ട് വൈയും സെഡും വൺ ആണെങ്കിൽ തേർഡ് ടേം ഇല്ലെങ്കിലും തേർഡ് ടേം അബ്സെന്റ് ആണെങ്കിലും ഫസ്റ്റ് ടു ടേംസ് അത് എന്തായിട്ട് മാറ്റും അതിനെ നോക്കിയാൽ നിങ്ങൾ എക്സ് പ്ലസ് എക്സ് ബാർ എപ്പോഴും എന്താണ് വൺ ആണ് അല്ലെ ഈ വൺ ഇല്ലെങ്കിലും ഫംഗ്ഷൻ എന്തായിട്ട് മാറും വൺ തന്നെ ആയിട്ട് മാറും അത് ക്ലിയർ ആണോ ഗിവൺ എക്സ്പ്രഷനിൽ ത്രീ ഡിഫറെന്റ് ടേംസ് ഉണ്ടായിരുന്നു അതിൽ തേർഡ് ടേം വൺ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വൈയും സെഡും സൈമൾട്ടേനിയസ്ലി വൺ ആവണം ബട്ട് ഓട്ടോമാറ്റിക്കലി വൈയും സെഡും വൺ ആണെങ്കിൽ ഫസ്റ്റ് ടു ടേംസ് എക്സ് പ്ലസ് എക്സ് ബാർ ആയിട്ട് മാറും എക്സും എക്സ് ബാർ ആയിട്ട് മാറും സോ എക്സ് പ്ലസ് എക്സ് ബാർ എപ്പോഴും വൺ ആയിരിക്കും സോ തേർഡ് ടേം ഇല്ലെങ്കിലും ഈ വൈ സെഡ് ഇല്ലെങ്കിലും വൈ ഈക്വൽ ടു വൺ സെഡ് ഈക്വൽ ടു വൺ കണ്ടീഷനിൽ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വൺ ആയിട്ട് മാറുന്നുണ്ട് ദാറ്റ് ഇംപ്ലൈസ് ദിസ് ടേം ഈസ് നോട്ട് റിക്വയർഡ് സോ ദിസ് സിംപ്ലിഫൈസ് ടു ഹലോ സർ യെസ് ഇതില് വൈയും സെഡും വണ്ണാവുന്ന കേസ് എടുക്കുമ്പോ നമ്മൾ എക്സ് ആ ടേം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല അപ്പൊ എക്സിന്റെ വാല്യൂ നോക്കൂ അപ്പോഴ തേർഡ് ടേമിൽ എക്സ് ഇല്ലല്ലോ എക്സിന് ഏത് വാല്യൂ വന്നാലും തേർഡ് ടേം വൺ ആവണമെങ്കിൽ വൈയും സെഡും വൺ ആയല്ലേ പറ്റുള്ളൂ തേർഡ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണല്ലോ അപ്പം ഇറസ്പെക്ടീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ് തേർഡ് ടേം വൺ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വൈയും സെഡും വൺ ആയിട്ട് മാറണം എക്സിന് രണ്ട് വാല്യൂസ് പോസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ ഐദർ സീറോ ഓർ വൺ സോ വി ഹാവ് എക്സ് പ്ലസ് എക്സ് ബാർ ഫ്രം ഫസ്റ്റ് ടു ടേംസ് അല്ലെ അപ്പൊ എക്സ് സീറോ ആണെങ്കിൽ എക്സ് ബാർ വൺ ആയിരിക്കും എക്സ് വൺ ആണെങ്കിൽ എക്സ് ബാർ സീറോ ആയിരിക്കും എനിവേ ദ സം ഓഫ് എക്സ് പ്ലസ് എക്സ് ബാർ വിൽ ബി ഓൾവേസ് വൺ ഇറസ്പെക്ടീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ് ക്ലിയർ ആണോ സോ വി വിൽ സേ ദാറ്റ് ദ തേർഡ് ടേം വൈ ഡോട്ട് സെഡ് ഈസ് നോട്ട് റിക്വയർഡ് ഓർ ദിസ് എക്സ്പ്രഷൻ ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇൻ ടു ഹൗ മെനി ലിറ്ററൽസ് ഫോർ ലിറ്ററൽസ് x y plus x bar z right the initial expression with six number of literals can be simplified into four literals or a minimal expression with four number of literals hence the right choice is x y plus x bar z okay this is what is called consensus theorem okay xy plus x bar z plus yz can be simplified into first two terms xy plus x bar z this is called consensus theorem idu logically nammal paranjana idu venengi namukku prove cheya ithrayum karyangal ningal copy edo so we right paranjalo അപ്പം ഈ ഫംഗ്ഷൻ വൺ ആവാൻ വേണ്ടിയിട്ട് തേർഡ് ടേം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ വരണമെങ്കിൽ വൈയും സെഡും വൺ ആയല്ലേ പറ്റുള്ളൂ തേർഡ് ടേം ഈ എക്സ്പ്രഷനിൽ ഒരു വൺ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ തേർഡ് ടേം മാത്രം ഒരു വൺ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വൈയുടെയും വാല്യൂ വൈയുടെ വാല്യൂം സെഡിന്റെ വാല്യൂം സൈമോൾട്ടേനിയസ്ലി വൺ ആയേ പറ്റുള്ളൂ അത് ശരിയല്ലേ ഷനിയ
പർപ്പസ് ഇത് വൺ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. ഈ എക്സ്പ്രഷൻ വൺ ആവാം സീറോ ആവാം, രണ്ട് വാല്യൂസ് അല്ലേ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ എക്സ്പ്രഷൻ വാല്യൂ വൺ റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ സീറോ റിട്ടേൺ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ടേംസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വൈ ഡോട്ട് സെറ്റ് ടേം മാത്രം വണ്ണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഓർ വൈ ഡോട്ട് സെറ്റിന്റെ പ്രസൻസ് കൊണ്ട് മാത്രം ഈ എക്സ്പ്രഷൻ വൺ ആയിട്ട് മാറണമെങ്കിൽ വൈയും സെറ്റും സൈമൾട്ടേനിയസ്ലി വൺ ആയിട്ടിരിക്കണം. അതാണ് വൈ ഡോട്ട് സെഡ് എന്ന ടേമിന്റെ പർപ്പസ്. ഈ എക്സ്പ്രഷനിൽ വൈ ഡോട്ട് സെഡ് വരാൻ കാര്യം വൈയും സെഡും വൺ ആവുന്ന സമയത്ത് ഈ എക്സ്പ്രഷൻ വണ്ണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേരിയബിൾ എക്സ്. ശരിയല്ലേ സാർ? അതെന്തിനാണ് പെർട്ടിക്കുലർ നമ്മൾ തേർഡ് ടേം മാത്രമായിട്ട് എടുത്തത്? നമുക്കിപ്പോ ഫസ്റ്റ് ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം, ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. റൈറ്റ്, ഹോൾഡ് ഓൺ, കുറച്ച് സമയം കൂടെ ഹോൾഡ് ചെയ്യാം കേട്ടോ, ക്ലിയർ ആവും. റൈറ്റ്, സോ ദ ഗിവൺ എക്സ്പ്രഷൻ വാസ് എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ബാർ ഇസെഡ്. ഓക്കെ, ഡോണ്ട് വറി, എക്സ് ബാർ ഇസെഡ് പ്ലസ് വൈ ഡോട്ട് സെഡ്. ഇതാണ് നമുക്ക് തന്നെ എക്സ്പ്രഷൻ. ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലോജിക്കലി നമ്മൾ പറഞ്ഞു, കുറച്ച് പേർക്ക് അത് ക്ലിയർ ആയി, കുറച്ച് പേർക്ക് അല്പം സംശയമുണ്ട്. സോ ലെറ്റ് അസ് ഗോ ഫോർ എ പ്രൂഫ്. കൺവെൻഷനൽ ആയിട്ട് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ എക്സ്പ്രഷനിൽ ഈ ടേമിനെ എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് പ്ലസ് എക്സ് ബാർ എപ്പോഴും എന്തായിരിക്കും? വൺ ആയിരിക്കും. വൺ ഡോട്ട് വൈ സെറ്റ് എപ്പോഴും എന്തായിരിക്കും? വൈ സെറ്റ് തന്നെ ആയിരിക്കും, അതിൽ തിരക്കില്ലല്ലോ. സോ ഇഫ് ഐ എം എക്സ്പാൻഡിങ് ദീസ് എക്സ് വൈ പ്ലസ് എക്സ് ബാർ ഇസെഡ് പ്ലസ് എക്സ് വൈ സെഡ് പ്ലസ് എക്സ് ബാർ വൈ സെഡ്, ഇത് ക്ലിയർ ആണല്ലോ. തേർഡ് ടേം ഞാന് എക്സ് പ്ലസ് എക്സ് ബാർ കൊണ്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ബിക്കോസ് എക്സ് പ്ലസ് എക്സ് ബാർ എപ്പോഴും വൺ ആയിരിക്കും, വൈ സെഡ് ഡോട്ട് വൺ എപ്പോഴും വൈ സെഡ് തന്നെ ആയിരിക്കും. സോ എക്സ്പ്രഷൻ വിൽ നോട്ട് ചേഞ്ച്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? അതിൽ തർക്കമില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? റൈറ്റ്, സോ ലെറ്റ് പ്രൂവ് ദിസ്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. റൈറ്റ്, ഇതിൽ എക്സ് വൈ ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് വൈ ടേം ഉണ്ട്. ഓക്കെ, then I have x bar z here. ഇവിടെ എനിക്ക് ഒരു x bar z ഉണ്ട്. x bar z, x bar z. So xy ഞാൻ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുന്നു, xy. So ഇവിടെ ഒരു 1 ഉണ്ടാവും അല്ലേ, 1 പ്ലസ് ഇവിടെ അത് z ആണ്. റൈറ്റ്, പ്ലസ് x bar z കോമൺ ആണ് സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ടേംസിൽ. ശരിയല്ലേ? x bar z കോമൺ ആണ്. അപ്പൊ ഇവിടെ ഒരു വൺ ഉണ്ടാവും എക്സ് പാർ സെറ്റിന്റെ, പ്ലസ് ഇവിടെ വൈ ഉണ്ടാവും അല്ലേ, വൈ ഉണ്ടാവും. ഈ വൈ അവിടെ ഉണ്ടാവും. എക്സ് പാർ സെറ്റ് ഇസ് കോമൺ. സോ വൺ പ്ലസ് സെറ്റ് ഈസ് ഓൾവേസ് വൺ, വൺ പ്ലസ് വൈ ഈസ് ഓൾവേസ് വൺ. ദാറ്റ് ഇംപ്ലൈസ് ദിസ് വിൽ ബി എക്സ് വൈ ഡോട്ട് വൺ പ്ലസ് എക്സ് പാർ സെഡ് ഡോട്ട് വൺ. ദാറ്റ് ഇംപ്ലൈസ് ദിസ് എക്സ്പ്രഷൻ വിൽ സിംപ്ലിഫൈസ് ടു എക്സ് വൈ പ്ലസ് എക്സ് പാർ said as expected xy plus x bar said. So this is a proof of consensus theorem. The same proof nammal logically ingane paranju ennu mathru, right? So this is a general proof of consensus theorem. Last ഡൗട്ട് ചോദിച്ചാൽ ഇപ്പൊ ക്ലിയർ ആണോ? സോ ജസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ്. സോ യു ക്യാൻ പ്രൂവ് ദ സെയിം റിസൾട്ട് യൂസിങ് ദ അതർ മെത്തേഡ്. ക്ലിയർ ആണോ? നേരത്തെ ചോദിച്ചാളുടെ പേര് ഞാൻ മറന്നു. ഓക്കെ ആണോ? രണ്ട് രീതിയിലും പ്രൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ ലോജിക്കലി പേനയും പേപ്പർ ഉപയോഗിക്കാതെ പ്രൂവ് ചെയ്തു. ഇത് നമ്മൾ സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ല. ഈക്വൽ ടു വൺ എന്ന് എടുത്തില്ലേ?
അതെ ഇക്വേഷൻ ആ ടേം ഫുൾ ഈക്വൽ ടു വൺ എന്ന് കൺസിഡർ ചെയ്ത് എന്തിനാണെന്ന് മനസ്സിലായി. അതായത് നമ്മൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എക്സ് വൈ സെഡിന്റെ വേരിയബിൾസ് എഴുതിയിട്ടേ, നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് നമുക്ക് മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്, ത്രീ വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ് വൈ സെഡ് എയ്റ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവുമല്ലോ, എയ്റ്റ് കോമ്പിനേഷൻസ് പ്രസന്റ് ആയിരിക്കും ട്രിപ്പിൾ വൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ അതായത് എക്സ് വൈ പ്ലസ് എക്സ് ബാർ സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, എക്സും വൈയും സെഡിനും നമ്മൾ സീറോസ് കൊടുക്കും ആദ്യം, എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താ വാല്യൂ വരും എന്ന് നോക്കും അല്ലെ. മൂന്ന് വേരിയബിളും സീറോ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് സീറോ ആയിരിക്കും അല്ലെ. അടുത്ത കേസില് എക്സ് സീറോ വൈ സീറോ സെഡ് വൺ ആണെങ്കിൽ വീണ്ടും എക്സ് ബാർ സെഡ് മാത്രം വൺ ആവും, ബിക്കോസ് എക്സ് ഈക്വൽ ടു സീറോ എക്സ് ബാർ വിൽ ബി വൺ സെഡ് ഈക്വൽ ടു വൺ വൺ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രൂത്ത് ടേബിൾ എഴുതുമ്പം ഓരോ ടേമും ആണ് ഈ വൺ ഇങ്ങനെ ട്രൂത്ത് ടേബിൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷന് രണ്ട് വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, ഐദർ സീറോ ഓരേ വൺ. അപ്പൊ ആ ഫംഗ്ഷൻ മൂന്ന് ടേംസ് ഉള്ള ഫംഗ്ഷന്റെ എയിം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരുമ്പം ഔട്ട്പുട്ടില് വൺ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ടേംസ് ആവാം, രണ്ട് ടേംസ് ഒരുമിച്ചാവാം, മൂന്ന് ടേംസ് ഒരുമിച്ചാവും, ഡെസിൻ മാറ്റർ ഓർ ഓപ്പറേഷൻ ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെ പ്രൊഡക്ട് ടേംസ് വൺ ആവുന്നതനുസരിച്ചിരിക്കും ഏതൊക്കെ എൻട്രിയിൽ നമുക്ക് ട്രൂത്ത് ടേബിളില് വൺ കിട്ടുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ എൻട്രിയിൽ വൺ വരാൻ കാര്യം എന്താണ്, എക്സ് ബാർ സെഡ് വൺ ആയതുകൊണ്ട് എക്സ് സീറോ സെഡ് വൺ, സോ എക്സ് ബാർ സെഡ് വിൽ ബി ഈക്വൽ ടു വൺ. അങ്ങനെ നമ്മൾ ഓരോ കേസും എടുക്കുമ്പോൾ ഇവിടെ ഒരു വൈ സെഡ് ടേം ഉണ്ട് ലാസ്റ്റ് ടേം, ആ ടേം മാത്രം വൺ വരണമെങ്കിൽ വൈയും സെഡും എന്തായിരിക്കണം, വൺ ആയിരിക്കണം. നോക്കി ഇവിടെ വൈയും സെഡും, വൈയും സെഡും വൺ ആയിരിക്കണം. ഈ രണ്ട് കേസിലും മാത്രമേ വൈ സെഡ് വൺ ആവുള്ളൂ, ശരിയല്ലേ. പക്ഷെ ആ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എക്സ് സീറോ ആണ്, സെഡ് വൺ ആണ്. അപ്പം എക്സ് ബാർ സെഡ് ഓൾറെഡി വൺ ആയിട്ടുണ്ടാവും, അപ്പൊ വൈ സെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഈ എൻട്രിയിൽ നിങ്ങൾ നോക്കിയേ എക്സും വൈയും വൺ ആണ്, എക്സും വൈയും വൺ ആയതുകൊണ്ട് എക്സ് വൈ ടേം വൺ ആയിരിക്കും. അപ്പൊ നമ്മൾ വൈ വൈ സെഡ് എന്ന് പറഞ്ഞ ടേം ആ എക്സ്പ്രഷൻ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വൺ തന്നെയായിരിക്കും ട്രൂത്ത് ടേബിൾ വരിക. അപ്പൊ ആ ലോജിക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ദിസ് ടേം ഈസ് നോട്ട് റിക്വയർഡ്. ഓക്കെ സർ, അപ്പോ വണ്ണ് കിട്ടുന്ന ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എടുത്തിട്ട് അതിനെ നോക്കിയാൽ മതി അല്ലേ? മതി, അല്ലെങ്കിൽ ലോജിക്കലി നോക്കിയാലും മതി, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ രീതിയിൽ നോക്കിയാലും മതി, അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല. ഞാൻ ഇതിന്റെ പ്രൂഫ് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇതിന്റെ പ്രൂഫ് നമുക്ക് എക്സാമിനേഷൻ ആവശ്യമേ ഇല്ല, ഈ തിയറം അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൂഫ് ഐദർ ദിസ് വേ ഓർ ദ സെക്കൻഡ് മെത്തേഡ്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രൂഫ് ഒന്ന് ഓർത്തിരിക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് മെത്തേഡ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട്, സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, പ്രൂഫ് ഓഫ് കോൺസെൻസസ് തിയറം. തേർഡ് ടേമിൽ നമ്മൾ എക്സിന്റെ വേരിയബിളൂടെ കൊണ്ടുവരുന്നു, ബൈ മൾട്ടിപ്ലൈങ് വിത്ത് എക്സ് പ്ലസ് എക്സ് ബാർ എക്സ്പാൻഡ് ചെയ്യുന്നു, കോമൺ ടേംസ് വെളിയിലെടുക്കുന്നു, ദാറ്റ് സിംപ്ലിഫൈസ് ടു എക്സ് വൈ പ്ലസ് എക്സ് ബാർ സെറ്റ്. ഓക്കെ ആണോ? ശനിയ ഓക്കെ ആണോ? സൗമ്യാണ് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സൗമ്യക്ക് ക്ലിയർ ആയോ? സൗമ്യയും ശനിയല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ ആണോ? എനിവേ പ്രൂഫിന്റെ കാര്യത്തിൽ നിങ്ങൾ വെറിയഡ് ആവേണ്ട ആവശ്യമില്ല, ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ റൈറ്റ്. അപ്പൊ ഇത് ഏത് ടേമാണ് നിങ്ങൾ ഒഴിവാക്കിയത്? വൈ സെഡ് ടേമാണ് നിങ്ങൾ ഒഴിവാക്കിയത് അല്ലേ. അതെങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയത് നോക്കിയേ, അതിലൊരു ലോജിക് ഉണ്ട്, അത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ആവുന്നുള്ളൂ. ഏത് ടേമാണ് നിങ്ങൾ ഒഴിവാക്കിയത്? വൈ സെഡ് ടേമാണ് ഒഴിവാക്കിയത് അല്ലേ, ഈ ടേമാണ് ഒഴിവാക്കിയത്. ആ ടേം നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ബാർ ഉണ്ട്, എക്സിന്റെ കൂടെ വൈ ഉണ്ടായിരുന്നു റൈറ്റ്, എക്സ് ബാറിന്റെ കൂടെ ഉള്ള വേരിയബിള് സെഡ് ആണ്, സോ വൈ ഡോട്ട് സെഡ് ക്യാൻ ബി റിമൂവ്.
ക്ലിയർ ആണോ? ഒരു എക്സ്പ്രഷനിൽ കോൺസെൻസസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഏത് ടേം ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പം ഒരു വേരിയബിള് ട്രൂ ഫോമിൽ വേണം, സെയിം വേരിയബിള് കോംപ്ലിമെന്റ് ഫോമിൽ വേണം, ട്രൂ ഫോമിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് അത് വൈ ആവാം, ഡബ്ല്യു വൈ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എക്സ് ബാറിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് ഇവിടെ സെഡ് ആണ്, അത് എന്ത് വേണമെങ്കിലും ആവാം, സെഡ് എക്സ് ആവാം, വൈ സെഡ് ആവാം, എന്തായാലും എക്സ് വേണം, എക്സ് കോംപ്ലിമെന്റ് വേണം, എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് വൈ ആണ്, ടേം വൈ ആണ്, എക്സ് ബാറിന്റെ കൂടെ ഉള്ളത് സെഡ് ആണ്. So that y dot z, product of y and z can be removed. Okay, no? For example, let's say x plus, please listen, x plus ab, sorry, x dot ab, please listen, x dot ab, okay, plus x bar dot bc, okay, plus the third term a b c. Okay, so if you are going to apply consensus theorem, look at x complement, the coefficient of x is a dot b, the coefficient of x bar is b dot c, hence the product a b dot BC, that is ABC, can be removed. Very simple. Look at true form. Identify the terms along with that true form. Here it is A dot B. Look at the same variable's complement form, that is X bar. Identify the term along with X bar. Take the product of these two. AB dot BC, that is ABC, so that ABC can be removed from the expression. Is that okay? വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ ആണോ? കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവാം, ബാക്കി നമുക്ക് പ്രോബ്ലംസ് വർക്ക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, റൈറ്റ്. സോ പ്ലീസ് കോപ്പി ദിസ്, വിൽ മൂവ് ടു ദ പ്രോബ്ലംസ്. ഹാഫ് ആൻ അവർ തിയറി, ഹാഫ് ആൻ അവർ പ്രോബ്ലം. ഓക്കെ ആണോ? കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറയാം, ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 1 hour ക്ലാസ് ഉള്ളൂ, ബ്രേക്ക് ആവശ്യമില്ലല്ലോ. ബ്രേക്ക് വേണോ? ഓക്കെ, സോ ലെറ്റ് അസ് കംപ്ലീറ്റ് ദിസ്. ബ്രേക്കിന്റെ ആവശ്യമില്ല. റൈറ്റ്, ഓക്കെ, റൈറ്റ്. സോ ഐ ആം മൂവിംഗ് ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റൈറ്റ്. The question is, the Boolean expression a bar b plus a b bar plus a b is equivalent to 4 options. a bar b plus a b bar plus a b is equivalent. ഇത് പല രീതിയിലും ചെയ്യാം. നമ്മൾ ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ, സിംപ്ലിഫിക്കേഷൻ കോൺസെൻസസ് തിയറം മാത്രം അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അതാണ് ഏറ്റവും എളുപ്പം. റൈറ്റ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻസസ് തിയറം ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. റൈറ്റ്, എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി is equivalent to 4 options thannittunde. Right, this is our first problem. Adil oru kaari ode parayanund, appo adu idinde kooda njan adu explain cheyyum. First problem, a bar b plus a b bar plus a b. So I have 3 terms, 1 2 3 terms. നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കണം, എക്സ് വൈ പ്ലസ് എക്സ് ബാർ സെഡ് പ്ലസ് വൈ സെഡ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇൻ ടു എക്സ് വൈ പ്ലസ് എക്സ് ബാർ സെഡ്.
or the other way, same theorem, the expression xy plus x bar z can be expanded as xy plus x bar z plus yz. Function matter will. Right, A and D, same options. Okay, no problem. So let me change the last option to none of the above. No problem. Thank you. അപ്പൊ കോൺസെൻസസ് തിയറം ഓർത്തിരിക്കുമ്പം സിംപ്ലിഫിക്കേഷൻ മാത്രം ഓർത്തിരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഇക്വലൻസും കൂടെ ഓർത്തിരിക്കുക. എന്താണ് ഈ മൂന്ന് ടേം എന്നുള്ളത്? നമുക്ക് രണ്ട് ടേമിനോട് സിംപ്ലിഫൈ ചെയ്യാം. ഒരു രീതിയിൽ പറഞ്ഞാൽ ആ രണ്ട് ടേമിനെ നമുക്ക് മൂന്ന് ടേം ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. പറയാൻ കാര്യം, ചില എക്സ്പ്രഷൻസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യുക്കായിട്ട് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം, ഒരു എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നത് വർക്കൗട്ട് ആവുമെന്ന് സംശയം ഉണ്ടാവാം. അത് ഈ പ്രോബ്ലത്തിൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൈറ്റ്, അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുണ്ടാവും, പല ഡിഫറെൻ്റ് മെത്തേഡ്സിൽ ചെയ്യാം, ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. സോ ലെറ്റ് എസ് സോൾവ് ദീസ് യൂസിങ് കോൺസെൻസസ് തിയറം. അപ്പം നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും മാത്രം കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഏതെങ്കിലും ടേം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കമ്പയർ ചെയ്യുമ്പം ഏതെങ്കിലും ടേം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ടേമിൽ നിങ്ങൾ നോക്കിയേ, എ ബാർ ഉണ്ട്, സെക്കൻഡ് ടേമിൽ എ ഉണ്ട്, എയുടെ കൂടെ ബി ബാർ ആണ് അല്ലേ? ബി ബാർ ആണ്, എ ബാറിൻ്റെ കൂടെ ബി ആണ്, ശരിയല്ലേ? അതായത് എക്സ് വൈ പ്ലസ് എക്സ് ബാർ സെഡ് ആണ് നമ്മുടെ എക്സ്പ്രഷൻ എങ്കിൽ അതിൻ്റെ കൂടെ എനിക്ക് എന്ത് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ? എക്സിൻ്റെ കൂടെയുള്ള വൈ ഡോട്ട് എക്സ് ബാറിൻ്റെ കൂടെയുള്ള സെഡ് അല്ലേ? അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടു ടേംസ് കമ്പയർ ചെയ്യുമ്പം എക്സിന് പകരം ഇവിടെ എ ആണ്, എക്സ് ബാറിന് പകരം എ കോംപ്ലിമെൻ്റ് ആണ്, എക്സിൻ്റെ കൂടെ ബി ബാർ ഉണ്ട്, എക്സ് ബാറിൻ്റെ കൂടെ ബി ഉണ്ട്, ബി ബാർ ഡോട്ട് ബി എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ബി ബാർ ഡോട്ട് ബി എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിൽ മീനിങ് ഒന്നും തന്നെ ഇല്ല. സോ ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ബി ബാർ ഡോട്ട് ബി വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം, ബട്ട് ദാറ്റ് വാല്യൂ വിൽ ബി സീറോ. അതിൽ യാതൊരു മീനിങ്ങും ഇല്ല. റൈറ്റ്, ദെൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം, ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ് ഏതൊക്കെ എനിക്ക് ആഡ് ചെയ്യാം? ഫസ്റ്റ് ആൻഡ് തേർഡ്, അപ്പൊ ഇത് സീറോ ആണ്, ബി ബാർ ഡോട്ട് ബി ഓൾവേസ് സീറോ. ഫസ്റ്റ് ആൻഡ് തേർഡ് നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ക്ലോസ് ആയിട്ട് നോക്കിയേ, ഫസ്റ്റില് എ കോംപ്ലിമെന്റ് ഉണ്ട്, സെക്കൻഡില് എ ഉണ്ട്, ട്രൂ ഫോം ഉണ്ട് അല്ലേ? ഏത് ആഡ് ചെയ്യാം കുട്ടികളെ? വളരെ എളുപ്പമാണ്. ഏത് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ബി ഡോട്ട് സെക്കൻഡ് ടേം ഹിയർ ബി, ഹിയർ ഓൾസോ ബി, ബി ഡോട്ട് ബി നമുക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഐ എം ആഡിങ് ബി ഡോട്ട് ബി. നമുക്ക് സംശയം ഉണ്ടാവും, എക്സ്പാൻഡ് ചെയ്താണല്ലോ പോകുന്നത്, സിംപ്ലിഫൈ ചെയ്യാനാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? നമുക്ക് നോക്കാം, ബി ഡോട്ട് ബി വേണമെങ്കിൽ ആഡ് ചെയ്യാം. റൈറ്റ്, യൂസിങ് സെക്കൻഡ് ആൻഡ് തേർഡ് എനിക്ക് ഏതെങ്കിലും ടേം ആഡ് ചെയ്യാൻ പറ്റുമോ? യൂസിങ് സെക്കൻഡ് ആൻഡ് തേർഡ്, സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ്, സെക്കൻഡില് ബി കോംപ്ലിമെന്റ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം, സെക്കൻഡിൽ ബി കോംപ്ലിമെന്റ് ഉണ്ട്, തേർഡില് ബി ഉണ്ട് അല്ലേ? ബി കോംപ്ലിമെന്റിന്റെ കൂടെ എ ആണ്, ബിയുടെ കൂടെയും എ ആണ്. സോ എ ഡോട്ട് എ എനിക്ക് ആഡ് ചെയ്യാം. സോ the given expression expanded into a bar b plus ab bar plus ab ആയിരുന്ന എക്സ്പ്രഷൻ അത് എന്തായിട്ട് എക്സ്പാൻഡ് ചെയ്തു? ബി ഡോട്ട് ബി എന്താണ്? ബി തന്നെയാണ്. എ ഡോട്ട് എ എന്താണ്? എ തന്നെയാണ്. റൈറ്റ്, സോ വി കുഡ് ആഡ് ടു മോർ ലിറ്ററൽസ് ബി ആൻഡ് എ. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? ബി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു എ കോംപ്ലിമെന്റ് ഉണ്ടാവും, ഇവിടെ ഒരു എ ഉണ്ടാവും, ബി കോമൺ ആണെങ്കിൽ എ ഉണ്ടാവും, ഇവിടെ ഒരു വൺ ഉണ്ടാവും അല്ലേ? ബി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ എ ബാർ ഉണ്ടാവും,
സെക്കൻഡ് ടേമിൽ കോമൺ ഇല്ല, തേർഡ് ടേമിൽ എ ഉണ്ടാവും, പിന്നെ ഫോർത്ത് ടേമായിട്ട് അവിടെ ബി ഉണ്ട് അല്ലേ. പ്ലസ് ഇനി നമുക്ക് എ കോമൺ ആയിട്ട് എടുക്കാം. എ കോമൺ ആയിട്ട് എടുക്കുമ്പം ബി ബാർ ഉണ്ടാവും സെക്കൻഡ് ടേമിൽ, ശരിയല്ലേ? ബി ബാർ ഉണ്ടാവും സെക്കൻഡ് ടേമിൽ. എ കോമൺ ആണെങ്കിൽ ഈ എ ബി ടേം ഓൾറെഡി നമ്മൾ എടുത്തു, ബിയുടെ കൂടെ എടുത്തു, വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വൺ ഉണ്ടാവും അലോങ് വിത്ത് ദിസ് എ, ശരിയല്ലേ? റൈറ്റ്. അപ്പൊ അത് എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഇതെപ്പോഴും എന്തായിരിക്കും? വൺ പ്ലസ് എ വേരിയബിൾ ഈസ് ഓൾവേസ് വൺ അല്ലേ. വൺ പ്ലസ് എ വേരിയബിൾ ഓൾവേസ് വൺ, സോ ദാറ്റ് സിംപ്ലിഫൈസ് ടു ബി ഡോട്ട് വൺ, ശരിയല്ലേ? ബി ഡോട്ട് വൺ പ്ലസ് എ ഡോട്ട് വൺ, that's equal to b plus a or a plus b. a plus b. okay, right. so nammude aim eppozhum endayirikkanam, rendu terms ulle products aanengile otta variable add cheyan pattanam. moonu terms undengil x y z undengil adhe namukku rendu term add cheyan pattanam, adayathu x y z inde kude x y add cheyan pattanam, appo korekka simplified aavum. പിന്നെ എക്സോ വൈയോ സെഡോ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആവും. അപ്പൊ നമ്മൾ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന മാക്സിമം ടേംസ് ഐഡന്റിഫൈ ചെയ്യുക, ആ മാക്സിമം ടേംസ് ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ എഴുതി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ, ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഞാൻ വീണ്ടും മാറ്റി എഴുതാം. എ ബാർ ബി തന്ന എക്സ്പ്രഷനിൽ ഉണ്ടായിരുന്നു, എ ബി ബാർ ഉണ്ടായിരുന്നു, പിന്നെ എ ബി ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ബിയും എയും ആഡ് ചെയ്തു അല്ലെ. അപ്പൊ നിങ്ങൾ ബിയും എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി വരുന്ന ടേംസ് ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കി കളയാം. ഓക്കെ ആണോ? ഇങ്ങനെ വെളിയിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട് ചെയ്ത് കളയാം. എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ വരുന്ന ടേംസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഫൈനലി വിൽ എൻഡ് അപ്പ് വിത്ത് എ ഓർ ബി. ക്ലിയർ ആണോ? സോ എക്സ്പാൻഡ് ദ എക്സ്പ്രഷൻ യൂസിങ് കോൺസെൻസസ് തിയറം, ദെൻ റിമൂവ് പോസിബിൾ ഓൾ പോസിബിൾ പ്രൊട്ടക്ട് ടേംസ് ഇൻ ദ എക്സ്പ്രഷൻ. സോ ഗിവൺ എക്സ്പ്രഷനിൽ സിക്സ് ലിറ്ററൽസ് ഉണ്ടായിരുന്നു, സിംപ്ലിഫൈഡ് എക്സ്പ്രഷനിൽ എത്ര ലിറ്ററൽസേ ഉള്ളൂ? ടു ലിറ്ററൽസേ ഉള്ളൂ. So the expression A or B, A plus B is minimal or most simplified. Okay, ano? Clear ano? Kurcha samshayangal undavam, namukku adutha kollathil adu clarify cheyyam. Okay ano? So remember always, ningal consensus theorem upayogichittanu simplify cheyyunnengil aadyam expression expand cheyyanam. Expand cheyyumbam oru karyam shraddhikkanam, രണ്ട് വേരിയബിൾസ് ആണ് പ്രൊഡക്ട് ടേമിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ വേരിയബിൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക ആദ്യം. ഇനി പ്രൊഡക്ട് ടേംസിൽ മൂന്ന് ഡിഫറെൻ്റ് വേരിയബിൾസ് ആണെങ്കിൽ ആദ്യം അറ്റ്ലീസ്റ്റ് രണ്ട് വേരിയബിൾസിൻ്റെ പ്രൊഡക്റ്റ് എങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് രണ്ട് വേരിയബിൾസ് വരുന്ന പ്രൊഡക്ട് ടേംസിലോട്ട് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ വീണ്ടും കോൺസ്റ്റന്റ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഒരു വേരിയബിളിൻ്റെ ടേം, എക്സ് ആണെങ്കിൽ എക്സ്, എക്സ് ബാർ ആണെങ്കിൽ എക്സ് ബാർ, വൈ ആണെങ്കിൽ വൈ, വൈ ബാർ ആണെങ്കിൽ വൈ ബാർ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ലീസ്റ്റ് നമ്പർ ഓഫ് ലിറ്ററൽസ് ഉള്ള എക്സ്പ്രഷൻ ആക്കി മാറ്റുക. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇത് ലെങ്ത് ആയിട്ട് തോന്നുകയാണെങ്കിലും എക്സാമിനേഷനിൽ വളരെ എളുപ്പമാണ്. ഈ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബിയും എയും ആഡ് ചെയ്യും, കഴിഞ്ഞു, ബിയിലെ ടേംസ് കട്ട് ചെയ്യും, എയിലെ ടേംസും കട്ട് ചെയ്ത് ഒഴിവാക്കും. സോ എ ഓർ ബി റിസൾട്ട് വരും. വളരെ ക്വിക്കായിട്ടുള്ള മെച്ചാടാം. കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവാം, ലേറ്റസ്റ്റ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ചെയ്യുന്നത് ക്ലിയർ ആവും. സംശയങ്ങളുണ്ടോ? ഇനി ഞാൻ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ ഈ പ്രോബ്ലത്തിൽ? സോ വി ഹാവ് 10 more minutes. വേറെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. അവിടെ എന്താ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് അസ് ട്രൈ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, എ പ്ലസ് എ ബാർ ബി ഈസ് സിംപ്ലിഫൈഡ്
എ പ്ലസ് എ ബാർ ബി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും എ പ്ലസ് ബി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് അത് കോൺസെൻസസ് തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ പ്ലസ് എ ബാർ ബി നമുക്കറിയാം, ആൻസർ നമുക്കറിയാം. സോ ഹൗ ടു അപ്ലൈ കോൺസെൻസസ് തിയറം? എന്താ ചെയ്യാ, എ ഉണ്ട് എ ബാർ ഉണ്ട് അല്ലേ, അപ്പൊ ഏത് ടേം ആഡ് ചെയ്യാം? റൈറ്റ്, എ ഓർ ബി ആയിരിക്കും ആൻസർ. ഏത് ടേം ആഡ് ചെയ്യാം കുട്ടികളെ? എയുടെ കൂടെയുള്ള ടേം എന്താണ്? ആക്ച്വലി വൺ ആണ് അല്ലേ, റൈറ്റ് വൺ. എ ബാറിന്റെ കൂടെയുള്ള എന്താണ്? ബി അല്ലേ, വൺ ഡോട്ട് ബി ആഡ് ചെയ്യാം അല്ലേ. ബി ആഡ് ചെയ്ത് ഉടനെ തന്നെ ബി വരുന്ന ടേംസ് കട്ട് ചെയ്ത് കളയാം. സോ വി ലെഫ്റ്റ് ഔട്ട് വിത്ത് എ ഓർ ബി എക്സ്പ്രഷൻ. സിമ്പിൾ റൈറ്റ്, എ പ്ലസ് എ ബാർ ബി സിംപ്ലിഫൈസ് ടു എ പ്ലസ് ബി. ക്ലിയർ ആണല്ലോ. റൈറ്റ്, സോ ലെറ്റ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? Yes, copied. Right. So here comes a big expression. Let us solve this. Right. Four different options. The Boolean expression x bar y bar z bar plus x bar y bar z plus x bar y z bar plus x y z bar. ഇവ ലീഡ്സ് ടു ദ മിനിമൽ എസ് ഒ പി. മിനിമൽ എന്താന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു. എസ് ഒ പി എന്താ നിങ്ങൾക്ക് അറിയാം, സം ഓഫ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ്. പേടിക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്രഷൻസ് അതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. ക്ലിയർ അല്ലാത്തവര് സ്ക്രീനിൽ ബുദ്ധിമുട്ടുള്ളവര് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ പ്ലസ് എക്സ് ബാർ വൈ ബാർ ഇസെഡ് plus x bar y z bar plus x y z bar. So how many terms? 1 1 2 3 4 terms. 4 into 3, 12 number of literals. Given expression le 12 literals on. We would like to simplify the given expression. So we have 3 more questions left out. നമുക്ക് അതോടെ കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. 4 ഡിഫറെന്റ് ടേംസ്. പ്രവീണ ബി ആൻസർ ചെയ്യുന്നു. ലെറ്റ് അസ് ചെക്ക് ദാറ്റ്. ഓക്കെ, വെരി ഗുഡ്. Don't worry, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പുതിയൊരു മെത്തേഡ് ആണ്. ലെറ്റ് അസ് പ്രാക്ടീസ് ദിസ്, നോ പ്രോബ്ലം. ട്രൈ ചെയ്യുക, ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സൊല്യൂഷൻ മാത്രം കോപ്പി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാവും. സോ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ സെൽഫായിട്ട് ട്രൈ ചെയ്യുക, ലൈവായിട്ട് തന്നെ ട്രൈ ചെയ്യുക. Okay, so let us try to identify the terms that can be added with the given expression. Add yampu one, right? First term x bar y bar z bar ana onnum random terms compare yampam enik enda add yampatya first and second terms. True form nokkanam, complement form nokkanam alle, adu undu, z undu, z bar undu. സെഡ് ബാറിന്റെ കൂടെ എക്സ് ബാർ വൈ ബാർ ആണ്, സെഡിന്റെ കൂടെയും എക്സ് ബാർ വൈ ബാർ ആണ്. സോ ഐ ക്യാൻ ആഡ് എക്സ് ബാർ വൈ ബാർ. ശരിയാണല്ലോ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ആഡ് ചെയ്യാം. ദെൻ ഐ എം കമ്പയറിംഗ് ഫസ്റ്റ് ടേം വിത്ത് ഓൾ അതർ ടേംസ്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്തു പോവാം തൽക്കാലം, ഒരു ഓർഡറിൽ അങ്ങോട്ട് ചെയ്തു പോവാം. സോ കൺസിഡറിംഗ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ്, 1 3 നോക്കിയാൽ നിങ്ങൾ, 1 വൈ കോംപ്ലിമെന്റ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുന്ന വൈ കോംപ്ലിമെന്റ് ഉണ്ട്. 3 വൈ ഉണ്ട് അല്ലേ. സോ ദ പ്രൊഡക്ട്സ് ആർ എക്സ് ബാർ സെഡ് ബാർ ആൻഡ് എക്സ് ബാർ സെഡ് ബാർ. സോ ഐ ക്യാൻ ആഡ് എക്സ് ബാർ സെഡ് ബാർ. ബുദ്ധിമുട്ടുണ്ടോ? എനി ഇഷ്യൂസ്? ഓരോ ടേമും നമ്മൾ ടേം ബൈ ടേം ആയിട്ട് കമ്പയർ ചെയ്യുന്നു. റൈറ്റ്,
അതിന് ബി ആൻസർ ചെയ്യുന്നു. റൈറ്റ്, വെരി ഗുഡ്. ലെറ്റ് ചെക്ക് ദാറ്റ് എക്സ്പയർ സെറ്റ് വരെ എനിക്ക് അടയാം. റൈറ്റ്, ദൻ ഐ ആം ട്രൈങ് ടു കമ്പയർ ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് ആൻഡ് ഫോർത്ത്, ഫസ്റ്റും ഫോർത്തും കമ്പയർ ചെയ്യുമ്പം ഇവിടെ സെഡിന്റെ കോംപ്ലിമെന്റ് ആണ്, ഇവിടെയും സെഡിന്റെ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ വേരിയബിള് വൈ ഉണ്ട്. ഓക്കെ, വൈ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. വൈ കോംപ്ലിമെന്റ് ഉണ്ട് ഇവിടെ, റൈറ്റ്. ബട്ട് പ്രൊഡക്റ്റ് ടേംസ് എന്തൊക്കെയാ വരിക? വൈയും വൈ കോംപ്ലിമെന്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഏതൊക്കെ ഉണ്ടാവുക? എക്സ് ബാർ സെഡ് ബാർ ഉണ്ടാവും. പ്രൊഡക്റ്റ് വിത്ത് എക്സ് സെഡ് ബാർ ഉണ്ടാവും അല്ലെ. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടാവും, ഇവിടെ എക്സ് ബാർ ഉണ്ട്, ഇതിൽ എക്സ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് എന്താവുള്ളൂ? എപ്പോഴും സീറോ ആയിട്ട് മാറും അല്ലെ. ഇനി നമ്മൾ ഫസ്റ്റ് വേരിയബിള് എക്സ് ഐഡന്റിഫൈ ചെയ്താലോ? എക്സ് കോംപ്ലിമെന്റ് ഉണ്ട്, എക്സിന്റെ ട്രൂ ഫോം ഉണ്ട്. ഏതൊക്കെയാ പ്രൊഡക്ട്സ് ഉണ്ടാവുക? വൈ ബാർ സെഡ് ബാർ ഉണ്ടാവും എക്സ് ബാറിന്റെ കൂടെ. പ്രൊഡക്റ്റ് വിത്ത് എക്സിന്റെ കൂടെ വൈ സെഡ് ബാർ ആണ്, അവിടെയും സീറോ ആയിരിക്കും. കാര്യം എന്താണ്? വൈ ബാർ ഉണ്ട്, വൈ ഉണ്ട് അല്ലെ. സോ ഫസ്റ്റും ഫോർത്തും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല, ഒന്നും ചെയ്യാനില്ല, നമുക്ക് മെച്ചങ്ങളൊന്നും ഉണ്ടാവില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, സീറോ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, മീനിങ് ലെസ് ആണ്. റൈറ്റ്, നൗ ഐ ആം മൂവിങ് ടു ദ സെക്കൻഡ് ടേം. സെക്കൻഡ് ആൻഡ് തേർഡ്, വണ്ണും ടൂ ഓൾറെഡി നോക്കിയതാണെങ്കിൽ ടൂ വണ്ണും നോക്കേണ്ട ആവശ്യമില്ല, സെയിം തന്നെ ആയിരിക്കും. സോ സെക്കൻഡ് ആൻഡ് തേർഡ്, സെക്കൻഡ് ആൻഡ് തേർഡിൽ ട്രൂ ഫോം നോക്കിയാൽ നിങ്ങൾ ഇവിടെ സെഡ് ആണ്, ഇവിടെ സെഡ് ബാർ ആണ്. ബട്ട് ദ പ്രൊഡക്റ്റ് വിൽ ബി എക്സ് ബാർ വൈ ബാർ ഡോട്ട് എക്സ് ബാർ വൈ, അതെപ്പോഴും സീറോ ആയിരിക്കും. റൈറ്റ്, ഓക്കെ. ദെൻ ഐ ഹാവ് വൈ ഇൻ ദ തേർഡ് ടേം, വൈ സെക്കൻഡ് ടേമിൽ വൈ കോംപ്ലിമെന്റ് ഉണ്ട്, അവിടെയും സെഡും സെഡ് ബാറും ഉണ്ട് അല്ലെ. ഇവിടെ സെഡ് ആണ്, ഇത് സെഡ് കോംപ്ലിമെന്റ് ആണ്, പ്രൊഡക്റ്റ് സീറോ ആയിരിക്കും. റൈറ്റ്, പിന്നെ എക്സ് ഇവിടെ എക്സ് ബാറും ഇവിടെ എക്സ് ബാർ തന്നെയാണ്. അപ്പൊ എനിക്ക് കോൺസെൻസസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല, ട്രൂ ഫോമും കോംപ്ലിമെന്റ് ഫോമും വേണം. സോ ടൂം ത്രീയും വീണ്ടും ഫെയിലായി, വണ്ണും ഫോറും ഫെയിൽ ആയതുപോലെ ടൂം ത്രീയും ഫെയിലായി. ദൻ ടു ആൻഡ് ഫോർ, ടു ആൻഡ് ഫോർ, ടൂം ഫോറും കമ്പയർ ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? ടൂല് ഫസ്റ്റ് വേരിയബിള് എക്സ് കോംപ്ലിമെന്റ് ഉണ്ട്, സെക്കൻഡ് എക്സ് ആണ്, ഫോറില് ഫസ്റ്റ് വേരിയബിൾ എക്സ് ആണ്, പ്രൊഡക്റ്റ് സീറോ ആയിട്ട് പോവും. വൈ എടുക്കുകയാണെങ്കിൽ വൈ ബാർ ഉണ്ട്, വൈ ഉണ്ട്, അഗെയിൻ എക്സും എക്സ് കോംപ്ലിമെന്റും സീറോ ആയിട്ട് പോവും. സെഡ് ഉണ്ട്, സെഡ് ബാർ ഉണ്ട്, അഗെയിൻ സീറോ ആയിട്ട് പോവും. സോ ടൂം ഫോറും എനിക്കൊന്നും ചെയ്യാനില്ല. റൈറ്റ്, ദെൻ ഐ ആം മൂവിങ് വിത്ത് തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ്. ഓക്കെ, തേർഡ് എനിക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഐ ഹാവ് എക്സ് ബാർ ആൻഡ് എക്സ്, സോ ദ ടേം വൈ സെഡ് ബാർ ഡോട്ട് വൈ സെഡ് ബാർ, ദാറ്റ് ഈസ് വൈ സെഡ് ബാർ ഇറ്റ്സെൽഫ് ക്യാൻ ബി ആഡഡ്. കഴിഞ്ഞു. സോ ദ മൊമെന്റ് യു ആഡഡ് എക്സ് ബാർ വൈ ബാർ ആസ് യുവർ ഫിഫ്ത് ടേം, ഓക്കെ, എക്സ് ബാർ വൈ ബാർ, യു ക്യാൻ റിമൂവ് ഓൾ ദ ടേംസ് വിത്ത് എക്സ് ബാർ വൈ ബാർ. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഡിസപ്പിയർ ആയി. ദെൻ ഐ ഹാവ് എക്സ് ബാർ സെഡ് ബാർ, സോ തേർഡ് ടേമിൽ എക്സ് ബാർ സെഡ് ബാർ ഉണ്ട്, ദാറ്റ് ഓൾസോ ക്യാൻ ബി റിമൂവ്ഡ്. ഫസ്റ്റിലും എക്സ് ബാർ സെഡ് ബാർ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഓൾറെഡി നമ്മൾ റിമൂവ് ചെയ്താണ്, വീണ്ടും അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഐ ഹാവ് ഫോർത്ത് സെവൻത് ടേം വൈ സെഡ് ബാർ, വൈ സെഡ് ബാർ ഇസ് കോമൺ ഇൻ ഫോർത്ത് ടേം, സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി റിമൂവ്ഡ്. എഫക്റ്റീവ്ലി ദിസ് വിൽ സിംപ്ലിഫൈസ് ടു x bar y bar plus x bar z bar plus y z bar. Right, very good. As you said, it is second option. Right, right. ഇത് എക്സാമിനേഷൻ ഹാളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. എക്സ് ബാർ വൈ ബാർ പെട്ടെന്ന് ആഡ് ചെയ്യാം, എക്സ് ബാർ സെറ്റ് പെട്ടെന്ന് ആഡ് ചെയ്യാം, വൈ സെറ്റ് പെട്ടെന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് വൈ ബാർ, എക്സ് ബാർ വൈ ബാർ ഒക്കെ കട്ട് ചെയ്ത് കളയാം, ഉടനെ തന്നെ എക്സ് ബാർ സെഡ് ബാർ ഉടനെ തന്നെ കട്ട് ചെയ്ത് കളയാം, വൈ സെഡ് ബാർ ഉടനെ കട്ട് ചെയ്ത് കളയാം. സോ യു എൻഡ് അപ്പ് വിത്ത് ത്രീ ടേംസ്. സോ 12 ലിറ്ററൽസ് ടു 6 ലിറ്ററൽസ്. സോ ദാറ്റ് ഈസ് എ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം. ഓക്കെ ആണോ, ക്ലിയർ ആണോ ദിസ് പ്രോബ്ലം? ഓക്കെ ആണോ, എനി ഡൗട്ട്സ്?
ഓക്കേ ആണോ? എനി പ്രോബ്ലംസ്? റൈറ്റ്. ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടോ? ആഡ് ചെയ്യാവുന്ന ടേംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് കൂടുതൽ ലിറ്ററൽസ് ഉള്ള ടേംസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. വി ആർ കീപ്പിംഗ് ലീസ്റ്റ് ലിറ്ററൽ ടേംസ്, ദോസ് ടേംസ് ദാറ്റ് കണ്ടെയ്ൻസ് ലീസ്റ്റ് നമ്പർ ഓഫ് ലിറ്ററൽസ്, സോ ദാറ്റ് വിൽ ഗെറ്റ് എ മിനിമൽ ഓർ മോസ്റ്റ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ. റൈറ്റ്. കോപ്പിഡ്. ഷാൽ ഐ മൂവ് ടു നെക്സ്റ്റ് പ്രോബ്ലം? കോപ്പി ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. ഓക്കെ, ലെറ്റ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. The minimum sum of product form of the expression ABC bar AB bar C A bar BC plus ABC is. Read ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എഴുതാം. A B C bar plus A B bar C plus A bar B C plus A B C. Four different options. Right, answers. Right, very good. Option E. Option E. So using first and fourth, I can add AB. AB added the annual AB terms ellam kattichukalayam. Right. Second and fourth AC term. All AC terms can be removed. Third and fourth BC term. This BC term can be removed. So we'll end up with the three terms with the six number of literals. Okay, now, right. Let us wind up today's session after doing one more problem. Okay. And I think this is the last one. Yeah, this is the last one. Let us do this also. This is the last one. Last problem, ellarum copy edile. Choose unda. Wait cheyana. Last problem, copy edo. Oru ennode baaki unda, oru cheyittu namukku wind up cheyya. സമയം കുറച്ച് രണ്ടു മൂന്ന് മിനിറ്റ് വൈകും, കുഴപ്പമില്ല. റൈറ്റ്. സോ ലെറ്റ് അസ് സോൾവ് ദ ലാസ്റ്റ് വൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ലിറ്ററൽസ് വിൽ ബി പ്രസന്റ് ഇൻ ദ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ഓഫ് ഹൗ മെനി ലിറ്ററൽസ് വിൽ ബി പ്രസന്റ് ഇൻ ദ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ഓഫ് എക്സ്പ്രഷൻ ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എഴുതാം. എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ പ്ലസ് എക്സ് ബാർ വൈ ബാർ സെഡ് പ്ലസ് എക്സ് ബാർ വൈ സെഡ് പ്ലസ് എക്സ് വൈ ബാർ സെഡ് പ്ലസ് എക്സ് വൈ സെഡ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ്. അതായത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലിറ്ററൽസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 5 × 3 = 15 നമ്പർ ഓഫ് ലിറ്ററൽസ് ഉണ്ട്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലിറ്ററൽസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 2, 3, 4 and 5. 2, 3, 4, 5.
എല്ലാവരും ട്രൈ ചെയ്യാം, ചെയ്യാവുന്നുള്ളൂ, പെട്ടെന്ന് ചെയ്യാം. Right, C four literals and B three literals. Okay, different answers on the right. Let us check. Pardon, Chide. Right, so എനിക്ക് തോന്നുന്നു നമുക്ക് എക്സെഡ് ആഡ് ചെയ്യാം ഫ്രം ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. എക്സെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ എക്സെഡ് ടേംസ് ക്യാൻ ബി മൂവ്ഡ്. തേർഡും ഫിഫ്ത്തും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വൈസെഡ് ആഡ് ചെയ്യാം അല്ലേ. തേർഡും ഫിഫ്ത്തും വൈസെഡ് ആഡ് ചെയ്യായിരുന്നു. വൈസെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടേംസ് വിത്ത് വൈസെഡ് ക്യാൻ ബി റിമൂവ്ഡ്. സെക്കൻഡും തേർഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാർ സെഡ് ആഡ് ചെയ്യായിരുന്നു. X bar set വന്നു കഴിഞ്ഞാൽ ഓൾ ടേംസ് വിത്ത് എക്സ് ബാർ സെറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. എക്സ് ബാർ സെറ്റ് ഇവിടെയുണ്ട്. റൈറ്റ്, ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, യൂസിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ഐ കുഡ് ആഡ് എക്സ് ബാർ വൈ ബാർ. സോ എക്സ് ബാർ വൈ ബാർ ടേംസ് ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. റൈറ്റ്, ഓക്കെ. ഫോർത്തിലും നമുക്ക് എക്സെഡ് ഉണ്ട് അല്ലെ. എക്സെഡ് ആണ് ഇവിടെ ഫോർ ആൻഡ് ഫൈവ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത് ടേംസ്. സോ എക്സെഡ് ഇവിടെയുണ്ട്, അതും നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഐ വിൽ എൻഡ് അപ്പ് വിത്ത് എക്സെഡ് പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് ബാർ സെഡ് പ്ലസ് എക്സ് ബാർ വൈ ബാർ. ഓക്കെ, സോ ഐ ആം നമ്പറിംഗ് ദം 1, 2, 3, and 4. So from first and third, I can add Z. ശരിയല്ലേ, first and third. നോക്കി, നിങ്ങൾ ഫസ്റ്റ് ലെക്സ് ഉണ്ട്, തേർഡ് ലെക്സ് കോംപ്ലിമെൻ്റ് ഉണ്ട്. സോ സെറ്റ് ഡോട്ട് സെഡ് ദാറ്റ് ഇസ് സെഡ് ഇറ്റ് സെൽഫ് ക്യാൻ ബി ആഡ്. ഓക്കെയാണോ? സോ ദ മൊമെൻ്റ് സെഡ് ഈസ് ആഡ്, I can remove all terms with a Z. So I will end up with how many literals? 3 number of literals. They are X bar, Y bar, and Z. So the answer is 3 number of literals. And option C is wrong. You can check it out. The right choice is option B. Yeah, Karshu will be answered right. Okay, no? So that's about consensus. Let's hear. Raf and Arud and Kivana Karshu problems will practice and we'll make it in the next class. Okay, no? Any doubts? Thank you for your patience. Thank you for listening to the class. Thank you all. We'll meet next time. Okay? Bye-bye. Samshingal and Ningilundo. Any doubts? Let us wind up. Okay? Thank you all. Hello, sir. Yes, Shania Pariyo. Sir, idile consensus theriyilla njan manasilakkiyathu onnu parannote correct aanu. Yes, Pariyo. Sir, idile maximum ellamayittu oru variable eduthu baaki ella term ayittu compare cheyidittu രണ്ട് ടേംസ് വൈയും വൈ ബാറും ആണ്, ബാക്കി രണ്ട് ടേംസ് സിമിലർ ആണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാം അല്ലേ. അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വലിയ ടേംസ് കട്ട് ചെയ്യാവുന്ന ടേംസ് ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അതിന്റെ പാർട്ട്. ഇപ്പം എക്സ് ബാർ വൈ സെഡ് ഉണ്ടെങ്കിൽ വൈ സെഡ് ആഡ് ചെയ്യുമ്പോൾ എക്സ് ബാർ വൈ സെഡ് പോവല്ലോ, ആ രീതിയിലുള്ള ടേംസ് വേണം ഐഡന്റിഫൈ ചെയ്ത് ആഡ് ചെയ്യാൻ. വരുന്ന ടേംസ് എല്ലാം ക്രോസ് ചെയ്ത് കളയാം. അപ്പോ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ടേം കൂടി വന്നു. ഏതാ ടേം വന്നു നിങ്ങൾക്ക്? കുഴപ്പമില്ല, നമുക്ക് വൈ ബാർ സെഡ് വൈ ബാർ സെഡ് വന്നു. ഏതൊക്കെ ടേംസ് കമ്പയർ ചെയ്യുമ്പോഴാണ്? സെക്കൻഡും ഫോർത്തും. സെക്കൻഡും ഫോർത്തും കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് വൈ ബാർ സെഡ് വരും, കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഇവിടെ വൈ ബാർ സെഡും കൂടെ നോക്കി, വൈ ബാർ സെഡും കൂടെ ഇരുന്നു, കുഴപ്പമില്ല. വൈ ബാർ സെഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ ഫസ്റ്റ് ആൻഡ് തേർഡ് കമ്പയർ ചെയ്യുമ്പോൾ സെഡ് വന്നല്ലോ. ഈ എക്സ്പ്രഷനിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഉണ്ടായിരുന്നു, എക്സ് ബാർ ഉണ്ട്, സെഡ് ഡോട്ട് സെഡ് സെഡ് വന്നല്ലോ. സെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൈ ബാർ സെഡ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ എത്രക്കെ ടേം വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ആ ടേം ബാക്കി ടേംസിനെ റിമൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇവിടെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, വൈ ബാർ സെഡും കൂടെ ആഡ് ചെയ്യാം, ഞാൻ വിട്ടുപോയതാണ്, കുഴപ്പമില്ല, വൈ ബാർ സെഡ് ആഡ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, വലുതാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ സെഡ് വരുമ്പോഴത്തേനും അത് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ ആണോ? എനി അതർ ഡൗട്ട്സ്? ഓക്കെ, താങ്ക് യു, ബൈ ബൈ.